ഹലോ, ഇടയ്ക്ക് കട്ടായി പോയിരുന്നു, അതാണ്. സോറി, എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഏകദേശം 7:50 സമയമായി, കാണുന്നുണ്ടോ? ഹായ്, ഹലോ ഹലോ. ഹലോ, അപ്പോഴ് പിന്നെ രാമാനന്ദത്തെ കുറിച്ച് പ്രദീപിൻ്റെ അഭിപ്രായം എന്താണ്? രാമാനന്ദത്തെക്കുറിച്ച് അഭിപ്രായം, രാമാനന്ദം, അങ്ങനെയൊരു രാമാനന്ദം എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോൾ കലാകാരന്മാരെ, ഇപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ തന്നെ ഒരുപാട് കലാകാരന്മാർക്ക് പ്രോഗ്രാമൊന്നുമില്ലാതെ പ്രോഗ്രാം കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ മൂന്നാം ഘട്ടവും സാമ്പത്തിക സഹായം നൽകി. അതിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തിയിരുന്നു. തീർച്ചയായിട്ടും അതിന് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് രാമാനന്ദം. പിന്നെ തീർച്ചയായിട്ടും എനിക്കും അതിൻ്റെ ഒരു സമാശ്വാസ സഹായം എനിക്ക് കിട്ടിയിരുന്നു. കാരണം എന്തുകൊണ്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു രാമാനന്ദം സമ്മാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും രാമാനന്ദത്തെ പോലുള്ള ഭാരവാഹികൾക്കും അത് ഹൃദയം നിറഞ്ഞ നന്ദി. തീർത്താലും തീർത്താലും തീരാത്ത നന്ദിയുണ്ട്, ഒരുപാട് ഉണ്ട്. ഷെഫി കത്തിക്കോട്, ബെസ്റ്റ് വിഷസ്, സതീഷ് കുട്ടപ്പൻ. മനോജ് കെ ജയൻ നായകനെ അർദ്ധനാരി സിനിമ പ്രദീപ് കണ്ടിട്ടുണ്ടോ? കണ്ടിരുന്നു ചേട്ടാ. മുരളി ചേട്ടാ ഞാൻ കണ്ടിരുന്നു. തലവൂർ വിനോദ്, ഹായ് വിനോദേട്ടാ. കടക്കാവൂർ അജയ് ബോസ്, ഹായ് മാഷേ. ഭൂതക്കുളം മിജു നമ്പൂതിരി, ബിമൽ ജോയ് ഭൂമിക, ഹായ് ബിമലേട്ട. അഭിനയകലയുടെ നേർചിത്രം, അഭിനന്ദനങ്ങൾ. രാജേഷ് കൊട്ടോളത്ത്, ഹായ്, താങ്ക് യു. ബിജു രാജഗിരി, ഹായ് പ്രദീപ്, സുഖമല്ലേ? തീർച്ചയായും സുഖമാണ് ചേട്ടാ. ഇത് ആദ്യമാണെന്ന് തോന്നുന്നു മൂന്നാലിംഗക്കാരെ ആക്ഷേപിച്ച് പ്രേക്ഷകരെ കൊണ്ട് ചിരിപ്പിക്കുന്നതിനുപരി സമൂഹത്തെയാകെ ഗൗരവമായി ചിന്തിപ്പിക്കാൻ പോകുന്നൊരു മുഴുനീളൻ ട്രാൻസ്ജെൻഡർ കഥാപാത്രം നാടകത്തിൽ അവതരിപ്പിച്ച് കാണുന്നത്. ഇങ്ങനെ താങ്കളെ മുഖ്യവേഷത്തിൽ അവതരിപ്പിച്ച് വേറൊരു നാടകം ഒരുക്കി വൻ വിജയമാക്കി തീർത്തതിൻ്റെ ക്രെഡിറ്റ് പ്രദീപിൻ്റെ അഭിപ്രായത്തിൽ ആർക്കാണ് അവകാശപ്പെട്ടത്? മൂന്നാലിംഗക്കാരെ ആക്ഷേപിച്ച് പ്രേക്ഷകരെ കൊണ്ട് ചിരിപ്പിക്കുന്നതിനുപരി എന്ന് പറയുന്നതിൽ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനകത്ത് ആക്ഷേപിക്കുന്ന ഒരു ഇത് അതിൽ ഒരു ഇത് വരുന്നുണ്ട്. അത് പക്ഷേ അങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്നൊരിതല്ല. ഇപ്പോഴത്തെ സമൂഹം, നമ്മുടെ സമൂഹം മൂന്നാലിംഗക്കാരെന്ന് പോലും പറയാൻ പാടില്ല. അവരെ സമൂഹം കൊടുക്കുന്ന ഒരു സമൂഹം അവരോട് കാണിക്കുന്ന അവതരണത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ നാടകത്തിൽ ഒരിക്കലും അവരെ ആക്ഷേപിച്ചില്ല, ഒരിക്കലും ആക്ഷേപിച്ചിട്ടില്ല. മൂന്നാലിംഗക്കാരെ ആക്ഷേപിച്ചില്ല. പ്രേക്ഷകർക്ക് പിന്നെ ഇതും കൂടി ഉണ്ടെങ്കിൽ ഒരു നാടകത്തിൽ ഒരു കാഴ്ചക്കാർക്ക് ഒരു ഇത് വേണമല്ലോ. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് അഭിപ്രായത്തിൽ ആർക്കാണ് അവകാശപ്പെട്ടതെന്ന് ക്രെഡിറ്റ് തീർച്ചയായിട്ടും രാജീവ് ഏട്ടനും മനോജേട്ടനും ആ കൂട്ടുകെട്ടിന് തന്നെയാണ് ആ ക്രെഡിറ്റ് മുഴുവൻ. ആ ഇവൻ നായികയിൽ പ്രദീപ് നീലാംബരി ചെയ്ത കിരണിനും കിരൺലക്ഷ്മിക്കും അഭിപ്രായങ്ങൾ കിട്ടി, ഇത്രയും അവാർഡുകൾ കിട്ടി. ഇപ്പം പിന്നെ പ്രാദേശിക അവാർഡ് ഉൾപ്പെടെ എനിക്ക് 16 അവാർഡുകൾ ആ ഒരു നാടകത്തിൽ തന്നെ കിട്ടി. അപ്പം നാടകത്തിൽ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിലും ഈ കിരണിനെയും കിരൺലക്ഷ്മിയെയും കേരളക്കര മൊത്തം ഏറ്റെടുത്തിട്ടുണ്ട്. എന്നെ എല്ലാവരും ആ ഒരു കഥാപാത്രം ചെയ്തതിൻ്റെ പേരിൽ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് ഏറ്റവും കൂടുതൽ എല്ലാം ക്രെഡിറ്റ്, ഏറ്റവും തീർത്തതിൻ്റെ ക്രെഡിറ്റ് മൊത്തം എന്ന് പറയുന്നത് രാജീവ് മമ്മിളി അല്ലാർക്കും അല്ല, ആ ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ് തീർച്ചയായിട്ടും. അവരുടെ ആ ഒരു കഷ്ടപ്പാടിന് കൊണ്ട് തന്നെയാണ്. എന്നാ ചോദിക്കാൻ എനിക്ക് കഷ്ടപ്പെടാനുള്ള പ്രചോദനമായത് അവരുടെ കഷ്ടപ്പാടാണ്, ആ കഷ്ടപ്പാടിൻ്റെ ഇതിൽ തന്നെയാണ്. കാരണം
ഇതിലൊരു ഡയലോഗ് ഇപ്പൊ ഞാനത് എടുത്തു പറയാൻ ആഗ്രഹിച്ച ചോദ്യം വന്നതുകൊണ്ടാണ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്തിലേക്ക് വരാൻ വേണ്ടി രാജീവ് ഭട്ടൻ ഉദ്ദേശ ഭാവത്തിലേക്ക് വരാൻ വേണ്ടി എന്നെ സ്റ്റേജിൽ നിർത്തി ഏകദേശം ഒരു 20-22 പ്രാവശ്യത്തോളം ആ ഡയലോഗ് പറയിപ്പിച്ച് ഏകദേശം ശരിയായണൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഇനി ശരിയാവാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്ന് പറയുന്നത് എന്നിട്ട് സംവിധായകനും എഴുത്തുകാരനും തന്നെയാണ്. തല ഭട്ട താങ്ക് യു, ആശംസകൾ. ഓമനക്കുട്ടൻ പെരുമൻ പ്രദീപ് നല്ലൊരു നടൻ ബ്രോ, നടൻ ആണ് ആയിട്ട് ആയി വരുന്നു. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഓമനക്കുട്ടൻ ചേട്ടാ. ബിന്ദു തൊടുപുഴ, ഹായ് ഹായ് ചേച്ചി, ലോകത്ത് ദമാം നാടകവേദി അവതരിപ്പിച്ച ശ്രീ ബിജു പോൾ നീലകണ്ഠിനി എന്ന നാടക സുബീഷ് കറിയ എന്ന നടൻ സാധാരണ വേഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നാട്ടിലുണ്ട്. ഓക്കെ, അറിവിന് എനിക്ക് അറിയില്ലായിരുന്നു. താങ്ക് യു അങ്ങനെ ഒരു അത് തന്നതിന്. ട്രാൻസ്ജെൻഡർ വേഷം ഒരുപാട് പേരും ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെ ചെയ്തു എന്നുള്ളതല്ല പറയുന്നത്, ഒരുപാട് പേരും ചെയ്തിട്ടുണ്ട്. ജിജോ വർഗീസ് സൂപ്പർ, താങ്ക് യു. ഷബി കൈലകുട്, ഹായ്. രാജാസി ആശംസകൾ. സജി മാങ്കോട്, ഹായ്. മാസി മാധവൻ, ഹായ് പ്രദീപ്. പ്രദീപിനെ പോലെ ഒരാളെ മലയാള നാടകവേദി എനിക്ക് നൽകി. സഞ്ജിത് പനങ്ങാട്, ആ നാടകത്തിൽ വേഷം ചെയ്യാൻ നൃത്തം എത്രമാത്രം ഉപകാരപ്പെട്ടു. ആ വേഷം അതിമനോഹരമായി പ്രശംസനീയമായി അഭിനയിക്കാൻ പ്രദീപ് നീലാംബരി നടത്തി. തീർച്ചയായും പിന്നെ മുന്നൊരുക്കങ്ങൾ ഒരുപാട് നടത്തി, നൃത്തം ഒരുപാട് എനിക്ക് സഹായിച്ചു. അതിനകത്തെ ഡാൻസ് പിന്നെ അതിനകത്തെ ഉള്ളൊരു ഡാൻസ് സീനുണ്ട്. ഡാൻസ് സീനിൻ്റെ വേഷങ്ങളായാലും അതിന് മുന്നേ ഉള്ള രണ്ട് കൈവഴികളും തുടങ്ങുന്ന ഗാനത്തിൻ്റെ ആയ അല്ലെങ്കിൽ ഒരു മെസ്സേജ്. അപ്പം പിന്നെ സഞ്ജിത് ചേട്ടാ, ഇതിനെ ഒരുപാട് ഞാൻ മുന്നൊരുക്കം നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളുമായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, കുറേ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കുറച്ച് ചില ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ഞാൻ വാങ്ങി വായിച്ചു. ഒപ്പം സംശയങ്ങൾ ഉള്ള സംശയങ്ങൾ കുറേ മനോജേട്ടനോട് തന്നെ ചോദിച്ചു. അപ്പം രാജീവേട്ടനോട് ചോദിച്ചു, മനസ്സിലാക്കി എല്ലാം ചെയ്തു. അപ്പോൾ കുറേ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം എല്ലാവരും പറഞ്ഞു തന്നു. പിന്നെ നാടകം കണ്ടവരും എല്ലാം പറഞ്ഞു. അതിന് മുന്നേ തന്നെ ഒരുപാട് പേര് ഒത്തിരി സഹായിച്ചു, ഒരുപാട് മുന്നൊരുക്കം നടത്തിയിട്ട് നൃത്തനാടകത്തിൽ അഭിനയം. അപ്പൊ ചേട്ടാ, നൃത്തനാടകത്തിൽ അഭിനയമാണോ നാടകത്തിൽ അഭിനയമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. കാരണം നൃത്തനാടകത്തിൽ ഡയലോഗിനനുസരിച്ച് നൃത്തനാടകത്തിൽ അഭിനയങ്ങൾ അറിയാമല്ലോ, അതുപോലെ തന്നെ അഭിനയിക്കണം. നാടകത്തിൽ ജീവിക്കണം, അതാണ് വ്യത്യാസം. കൊണ്ട് രണ്ടും എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടമാണ്. വേഷം നന്നായിട്ട് ചെയ്യാനും പിന്നെ തിളങ്ങാനുള്ളൊരു അപ്പം എന്തായാലും അഭിനയം രണ്ടും ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ഷൈൻ കുമാർ, പ്രദീപ്, നിങ്ങളെ എല്ലാവർക്കും താങ്ക് യു ചേട്ടാ. ഉണ്ണി ജയന്തൻ, നമസ്കാരം പ്രദീപ്. നീലാംബരി, ടെൻഷൻ വേണ്ട, തുടങ്ങിയത് മഞ്ജു ചേച്ചി, താങ്ക് യു, താങ്ക് യു. കാരണം പറയുകയാണെങ്കിലും മഞ്ജു ചേച്ചി, കാരണം കരുണയിലെ കാളിദാസയുടെ കരുണ കണ്ടിട്ട് ഞാൻ ചേച്ചിയോട് ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നാടകം തുടങ്ങുന്നതിന് മുന്നേ, നാടകൻ്റെ തുടങ്ങുന്നതിന് മുന്നേ മഞ്ജു ചേച്ചിയുടെ നാടകം ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോരാൻ തുടങ്ങിയത്. കാരണം മഞ്ജു ചേച്ചിയുടെ നേരിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇതൊക്കെ കാണുമ്പോഴേക്കും ഏകദേശം ഭയങ്കര ടെൻഷൻ ആകുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇപ്പോൾ പറഞ്ഞു, നീ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല, എന്തായാലും നല്ല ഇതായിട്ട് പറഞ്ഞു തരാൻ ഇതുള്ള ആൾക്കാരുടെ മുന്നിലാണ് നീ നിൽക്കുന്നത്, അതുകൊണ്ട് നീ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട എന്ന് അണ്ണൻ പറഞ്ഞു. അതുപോലെ വിളിച്ച് പലപ്പോഴും പല അത്രയും തിരക്കിനിടയിലും എന്നെ വിളിച്ച് അതുപോലെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സജിത്ത്, ഹായ് സജിത്ത്, സുഖമാണോ? സുനിൽ കുമാർ, പ്രദീപ്, ഹായ് സുനേട്ട. ചേട്ടൻ വിനോദ് മായൻ, വിനോദേട്ട, ഹായ്. പ്രദീപ് കധർമ്മൻ, നമസ്കാരം. സന്തോഷ് കുമാർ, ആശംസകൾ. മനലേട്ടൻ, ടെൻഷൻ വേണ്ടാ പറഞ്ഞു, കേട്ട പറഞ്ഞിട്ടിരിക്കുകയാണ്, കഴിക്കുന്നുണ്ടോ എന്ന്. അത് ചേച്ചി എന്നെ കഴിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം പ്രൊഫഷൻ നാടകത്തിൽ അഭിനയിച്ചത് വളരെ ശ്രദ്ധിക്കപ്പെട്ട മികച്ച വേഷം, സേറ്റവാദ ഉൾപ്പെടെ മികച്ച പുരസ്കാരങ്ങൾ, അവതരിപ്പിക്കുന്ന എല്ലാ വേദിയിലും ആരാധക വൃന്ദങ്ങൾ ഫോട്ടോ എടുക്കാൻ തിടുക്കം. അപ്പോഴൊക്കെ നാടകത്തിൻ്റെ സൗഹൃദങ്ങൾ കയറിയുള്ളത് വീണോ? മറ്റുള്ളവർ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഞാൻ ഒരു വർഷം കൂടെ നാടകം കളിക്കണം എന്നൊരാണ്ടപ്പോൾ ചേച്ചി അങ്ങനെ ഒരു അതിൻ്റെ മറുപടി ഞാൻ എന്ത് പറയും എന്നുള്ളതാണ് ഞാൻ പിന്നീട് പറഞ്ഞോളാം. ഇവൻ നായിക നാടകവും പ്രദീപിൻ്റെ കഥാപാത്രവും മികച്ചതായി. താങ്ക് യു. വക്കം ജയലാൽ, ഉദയൻ അപ്പോ, പ്രദീപേട്ട നമസ്കാരം. നമസ്കാരം മീനമ്പല സിന്ധു, സന്തോഷ് ഏട്ട, താങ്ക് യു. അനിൽ മേള, ഹായ് പ്രദീപ്, ഹായ് അല്ലേട്ട.
സന്തോഷ് കുമാർ, പ്രിയപ്പെട്ട പ്രദീപ് മലയാള നാടകവിധ സ്ത്രീവേഷത്തിൽ നിറഞ്ഞാണ് ബഹുമതി പ്രതിമകൾ ഉണ്ടായിരുന്നു. വർത്തമാന കാലഘട്ടത്തിൽ പുതിയ വിപ്ലവം തെളിയിച്ച അനുഗ്രഹീത കലാകാരൻ, താങ്കൾക്ക് ഏറെ പ്രിയപ്പെട്ട നല്ല നാടായ പില്ലങ്കടിയിൽ നിന്ന് എല്ലാ ആശംസകളും തരുന്നു. താങ്ക് യു പില്ലങ്കടി. പില്ലങ്കടിയിലെ ഒരുപാട് ആരാധകർ ഉള്ള ഒരു സ്ഥലമാണ്. എനിക്ക് ഒരുപാട് ചങ്ങനാശ്ശേരിയിൽ വരെ വന്ന് നാടകം കണ്ട് പുല്ലങ്കടിയിലുള്ള ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പുല്ലങ്കടിയെ എനിക്ക് പ്രിയപ്പെട്ട ആൾക്കാർ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നിറഞ്ഞ നന്ദി. ജിജോ വർഗീസ് ഹായ്, വക്കം ജ, നമസ്കാരം. നമസ്കാരം പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴാണ് പിന്നെ സഞ്ജിത് ഏട്ട ഉത്തരം പറഞ്ഞത്. സുമേഷ് ഡിയോ, നമസ്കാരം പ്രദീപ്. ആദ്യമായി പ്രദീപിൻ്റെ നാടകം കാണുന്ന കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ വെച്ചാണ്. അവിടെ നിന്നും കഴിഞ്ഞ മാർച്ച് ഞങ്ങളുടെ 50 സ്റ്റേജിൽ കാണുന്നൊരു പ്രദീപ് എല്ലാ സ്റ്റേജിലും 2 വേഷങ്ങൾ നന്നായി ചെയ്തു. ഇനിയും വ്യത്യസ്ത വേഷങ്ങളുമായി വരിക ആശംസകൾ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അനിയൻ നാടകത്തിന് ശേഷം ഞാൻ പോയതിന് ശേഷം ഡാൻസ് ക്ലാസ് സജീവമായിട്ട് കൊണ്ടുപോകാൻ അനുജൻ എന്നോടൊപ്പം എല്ലാ സപ്പോർട്ടിനും ഉണ്ടായിരുന്നു. അവനാണ് ഡാൻസ് ക്ലാസ് കൂടുതലും സജീവമായിട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ പ്രോഗ്രാമിന് പോയി കഴിയുമ്പോഴത്തേക്കും അവനാണ് എല്ലാ കാര്യങ്ങളും, ഡാൻസ് ക്ലാസ്സിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അത് സജീവമായിട്ട് തന്നെ ഡാൻസ് ക്ലാസ് നടക്കുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ആ ഒരു അന്വേഷണത്തിന് നന്ദി. മഞ്ജു ചേച്ചിയുടെ പറഞ്ഞാൽ പിന്നെ ചേച്ചിക്ക് കലാരംഗത്തേക്ക് വന്നതിൻ്റെ ഒരു ത്തിൻ്റെ തുടക്കം പുരുഷന്മാരല്ലേ സ്ത്രീവേഷം കിട്ടുന്നത്. അവർക്കൊക്കെ ഭാര്യയും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രതി വിഷമിക്കേണ്ട, ആൾക്കാരുടെ മനോഭാവം തീർച്ചയായും മാറും. വിഷമമൊന്നുമില്ല ചേട്ടാ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ബിനീഷ് നേമത്ത് ആശംസകൾ. ഹരി കൊല്ലം, തെറ്റിദ്ധാരണകൾ നടുവിൽ നിൽക്കുമ്പോൾ ഞാൻ ആണെന്ന് നടിവരിട്ട് പറയാൻ കാണിച്ചതായിരിക്കും സ്ഥലവും. പിന്നെ ഇവൻ നായിക്കു വേണ്ടി എടുത്ത റിസ്കിനെ വീതം വെച്ച് കൊടുക്കല്ലേ. അവനവനിൽ കൽപ്പമെങ്കിലും കഴിവുണ്ടെങ്കിൽ മാത്രമേ ആശ്രയിച്ചു. വൈശാഖൻ ചേട്ടാ, ജോർജ് കൊണ്ടോടി, പ്രതി മിത്രമേ സ്നേഹം, പ്രതീം നീലാംബരി, പ്രതീപ് പാനോക്കി. അപ്പോൾ ഏകദേശം സമയം കഴിഞ്ഞു. എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ലൈവ് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി എല്ലാവരും ഒരിക്കൽ കൂടി അല്ലെങ്കിൽ എന്നെ ഈ ലൈവിലൂടെ ക്ഷണിച്ച കടക്കാവൂർ എസ് എസ് നടന്ന സഭയുടെ അജയ് ബോസ്റ്റാറിനും നാടകലോകത്തെ അതുല്യ പ്രതിഭ, നാടക സിനിമ സീരിയൽ ലോകത്തെ അതുല്യ പ്രതിഭ പയ്യന്നൂർ മുരളിച്ചേട്ടൻ, മനോജേട്ടൻ, ടി ആർ മനോജ്, മനോജേട്ടൻ, എൻ്റെ ഗുരുനാഥൻ രാജീവേട്ടൻ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത, ഇപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ടും സ്നേഹവും